അതിലുപരി എഴുത്തുകാരനുമായ റെവറൻഡ് ഡോക്ടർ ഫാദർ കെ എം ജോർജിനെ അസുലഭമായ ഈ സുവർണ നിമിഷത്തിൽ അനുസ്മരണ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഐ ഇൻവൈറ്റ് റെവറൻഡ് ഫാദർ ഡോക്ടർ കെ എം ജോർജ് ടു ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഡോക്ടർ സോജനായി, റെവറൻഡ് ഫാദർ ബി എം ബി എബ്രഹാം, റെവറൻഡ് ഫാദർ ജോൺ കുര്യാക്കോസ്, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ വൈദികരെ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ, അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷത്തോടെയാണ് ഈ അനുസ്മരണ ചടങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നത്. കാരണം ലോകം ആദരിക്കുന്ന അല്ലെങ്കിൽ ലോകം ആദരിക്കേണ്ട ഒരു മഹൽ വ്യക്തിയെ നാം ആദരപൂർവം ഇന്ന് സ്മരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ചില ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന, അവരോട് ഇടപഴകിയ ആളുകൾ പിന്നീട് വരുന്ന തലമുറയോട് അവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് സംശയമുണ്ടാകും, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവോ എന്ന്. ഇവിടെ ഡോക്ടർ സോജനായിപ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ തിരുമേനിയെ കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറയ്ക്ക് അവിശ്വസനീയമായി തോന്നും. പക്ഷേ അത് വാസ്തവമാണ്, അതിൽ കൂടുതൽ വാസ്തവങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള ഒരു മഹൽ വ്യക്തിയായിരുന്നു നാം ഇന്ന് സ്മരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ശ്രേഷ്ഠ ഗുരുവായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. നമ്മുടെ ഒരു അധ്യാപകന്, അധ്യാപകയ്ക്കോ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നമുക്ക് വിദ്യാർത്ഥികളായ ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥി ജീവിത കാലത്തെ ഓർത്തുകൊണ്ട് പറയുകയാണ്, നമുക്ക് ദുഃഖമുണ്ടാകും, അതോടുകൂടി ചെറിയ സന്തോഷവും ഉണ്ടാകും. ഇന്ന് ക്ലാസ് ഉണ്ടാവുകയില്ലല്ലോ, അല്ലെ ഒരാഴ്ചത്തേന് ക്ലാസ് ഇല്ലല്ലോ, ടീച്ചർ ക്ലാസ്സിൽ വരികയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളത് ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കും അങ്ങനെ ചിന്ത ഉണ്ടാകും. അപ്പോൾ എൻ്റെ ഒരു ഗുരുവിന് ഒരു അപകടം ഉണ്ടായതാണ് വാസ്തവത്തിൽ എനിക്കൊരു ഭാഗ്യമായി പരിണമിച്ചത്. അതങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിലും അതാണ് സത്യം. ഞാൻ വൈദിക സെമിനാരിയിൽ പഠിക്കാൻ ചേർന്ന വർഷം തന്നെയാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, പോൾ വർഗീസ് അച്ഛൻ, ജനീവയിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന അദ്ദേഹം സെമിനാരിയുടെ പ്രിൻസിപ്പലായിട്ടും ഞങ്ങളുടെ അധ്യാപകനായിട്ടും വരുന്നത്. ആ വർഷം കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ പല രംഗങ്ങളിലുള്ളവർ ശ്രദ്ധിച്ചു. തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൽ ആനുകാലിക ദർശനത്തെക്കുറിച്ച്, കണ്ടംപററി ഫിലോസഫിയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ആരും ഇല്ല, അതുകൊണ്ട് അദ്ദേഹം കുറച്ച് ലെക്ചേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് കൊടുക്കണം എന്ന് അവരെ ക്ഷണിച്ചതിൻ്റെ ഫലമായിട്ട് തിരുമേനി തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വരുന്ന വഴിക്ക് തിരുമേനി തന്നെ ഓടിച്ചിരുന്ന ഒരു ചെറിയ ഓസ്റ്റിൻ കാർ ഒരു ട്രാൻസ്പോർട്ട് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചു. വളരെ വളരെ ഗൗരവമായ തരമായ ഒരു അപകടമായിരുന്നു. തിരുമേനിയുടെ റിബ്സ് പലതും ഒടിഞ്ഞു, വലത് കൈ ഒടിഞ്ഞു. തിരുമേനി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് കോട്ടയത്തെ ആശുപത്രിയിൽ ഞങ്ങൾ കാണുന്നത്. ഏതാണ്ട് ഒരു മാസത്തോളം തിരുമേനി ആശുപത്രിയിൽ കഴിഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറും ഒന്നുമില്ല. തിരുമേനി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും പ്രസംഗങ്ങളും സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിട്ട് ടൈപ്പ് ചെയ്യാൻ കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വലത് കൈ ഒടിഞ്ഞതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പല കോൺഫറൻസുകളിൽ അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യേണ്ട ചില പേപ്പേഴ്സും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ എഴുതി എടുക്കാൻ വേണ്ടി വിദ്യാർത്ഥിയായ എന്നെ അന്ന് ബഹുമാനപ്പെട്ട ജോഷു അച്ഛനോ മറ്റോ നിയോഗിച്ചു. അപ്പോൾ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം ഈസി ചെയറിൽ കിടന്നുകൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്യും, ഇടയ്ക്ക് എടുത്ത് ചോദിക്കരുത്, എന്താ പറഞ്ഞതെന്ന് ചോദിക്കരുത്, എഴുതിക്കൊള്ളണം, ഇതായിരുന്നു കണ്ടീഷൻ. അങ്ങനെ വളരെ ജൂനിയർ വിദ്യാർത്ഥിയായ ഞാൻ വലിയ ഭയത്തോടുകൂടി ഈ വലിയ മഹാനായ വ്യക്തിയുടെ അടുത്ത് പോയിരുന്ന് ഡിക്റ്റേഷൻ എടുത്തുകൊണ്ടിരുന്നു. എൻ്റെ ഭാഗ്യമെന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു. എഴുതിക്കഴിഞ്ഞ് അദ്ദേഹം വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണ സംതൃപ്തനായിരുന്നു. അതാണ് തിരുമേനിയും എന്നോടുള്ളതായ ഒരു സവിശേഷമായ ബന്ധത്തിന് തുടക്കമിട്ടത്. അതിനുശേഷം പല കാര്യങ്ങളിലും തിരുമേനിയുടെ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും ഒക്കെയുള്ള
പ്രസംഗങ്ങളും ഒക്കെ ആദ്യം ആരെയെങ്കിലും കേൾപ്പിക്കണം എന്ന് തിരുമേനിക്ക് നിർബന്ധമുണ്ട്. പ്രസംഗം മുഴുവനായിട്ടല്ല, തിരുമേനിയുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ സുഘടിതമാണോ, അത് തമ്മിൽ പൂർവാപര ബന്ധമുണ്ടോ, ആശയങ്ങൾക്ക് തമ്മിൽ പാരസ്പര്യമുണ്ടോ, ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സൗണ്ടിങ് ബോർഡായിട്ടും ചിലപ്പോൾ തിരുമേനിയും വിളിച്ച് ഓഫീസിലിരുത്തി മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇത് പറയാറുണ്ടായിരുന്നു. ഇതൊന്നും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ആ സമയത്ത്. എങ്കിലും അതൊക്കെ ഒരു മഹാനായ വ്യക്തിയുടെ അത്ഭുതകരമായ ഒരു ബൗദ്ധിക ആത്മീയ പ്രപഞ്ചത്തിലേക്കുള്ള ഒരു കിളിവാതിലായിട്ട് പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. എനിക്കൊരു ഗുരുവിനെ കിട്ടി എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കെമിസ്ട്രി വിദ്യാർത്ഥിയായിരുന്നു. അന്ന് നൊബേൽ സമ്മാനം കിട്ടിയ ഒരാൾ ഞങ്ങളുടെ കോളേജിൽ വന്നു. ലീനസ് പോളിംഗ് എന്ന് പറയുന്ന ഈ ബെൻസീൻ റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് അന്നത്തെ ശാസ്ത്രലോകത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്ന ഒരു എനിഗ്മയായിരുന്നു. അത് പരിഹരിച്ച ആളായിരുന്നു ലീനസ് പോളിംഗ്. അപ്പോൾ അദ്ദേഹം കോളേജിൽ വന്നപ്പോൾ ഞങ്ങളൊക്കെ അത്ഭുതം വിടർന്ന കണ്ണുകളോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ അന്ന് കോളേജിൽ പ്രഗത്ഭരായ പല അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് സെമിനാരിയിൽ വന്ന് ഈ പോൾ വർഗീസ് അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റതെല്ലാം അസ്തപ്രഭമായി. ഇത് നമുക്ക് ഒരിക്കലും കണ്ടെത്താനാവാത്ത അതുല്യനായ ഒരു വ്യക്തിയായി അദ്ദേഹം ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടു. അതിൻ്റെ വിസ്മയം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അറിയാതെ രോമാഞ്ചം കൊള്ളുന്നു ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്നുള്ളത് ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ സാന്നിധ്യം ആയിരുന്നതുകൊണ്ടാണ്. ഇത് ഞാൻ വീണ്ടും വളരെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ നിങ്ങളുടെ മുൻപാകെ സ്മരിക്കുകയാണ്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്കുണ്ടായിരുന്ന വലിയ ഒരു ദോഷം എന്ന് ആളുകൾ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ മുൻകോപമാണ്. അത് ഡോക്ടർ സോജനയ്പ് അദ്ദേഹത്തിൻ്റെ ബന്ധു മാത്രമല്ല, അദ്ദേഹം വളരെ ഗൗരവമായ തരത്തിൽ രോഗ അവസ്ഥയിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടറായിട്ടും ഉപദേഷ്ടാവായിട്ടും ഒക്കെ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തിരുമേനിയുടെ അന്തർഗതങ്ങളെ ശരിക്ക് ഡോക്ടർ സോജനയ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. തിരുമേനിയെ മുൻകോപിയായിരുന്നു വാസ്തവമാണ്. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചിലയിടത്തൊക്കെ എഴുതിയിട്ടുമുണ്ട്, നാല് കൂട്ടം ആളുകളോട് തിരുമേനി കോപിക്കുകയില്ലായിരുന്നു. ആ നാല് കൂട്ടം ആളുകൾ ആരാണെന്ന് ഞാനൊന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കാം. ഒന്ന്, കൊച്ചുകുട്ടികളാണ്. കൊച്ചുകുട്ടികൾ ഏത് അവസരത്തിലും തിരുമേനിയുടെ അടുത്ത് ചെന്നാൽ അത് അവർക്കെപ്പോഴും പ്രവേശനമുണ്ട്. അത് വാതിലിൽ മുട്ടണ്ട, അപ്പോയിൻമെൻ്റ് എടുക്കണ്ട, തിരുമേനിയുടെ അടുക്കേക്ക് ഓടിച്ചെന്ന് തിരുമേനിയുടെ മടിയിൽ കയറിയിരിക്കാം, തിരുമേനിയുടെ മേശപ്പുറത്ത് കിടക്കുന്ന കടലാസുകൾ അലങ്കോലമാക്കാം, ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് ചാക്കോവച്ചൻ ഒരു നല്ല പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അത് ആരെയും കാണിക്കാതെ വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞൊരു പുസ്തകം കോപ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. തിരുമേനിയുടെ കൂടെ നാല് കുട്ടികൾ നിൽക്കുന്ന ഒരു പടമാണ് പുറത്ത് ഉള്ളത്. അകത്ത് അതുപോലെ മനോഹരമായ പടങ്ങളും തിരുമേനിയുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സംഭവങ്ങൾ മനോഹരങ്ങളായ പലപ്പോഴും കുറച്ച് തമാശ ഉളവാക്കുന്ന പല സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ അത് വിവരിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ സ്നേഹിച്ചിരുന്ന തിരുമേനി, എനിക്ക് യാതൊരു സംശയവുമില്ല, യേശുക്രിസ്തു ഏറ്റവുമധികം സ്നേഹിച്ചിരുന്നത് കുഞ്ഞുങ്ങളെയും പൂക്കളെയും ആയിരുന്നു, പൂക്കളെയും പക്ഷികളെയുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സുവിശേഷം ശരിക്കും വായിച്ചു നോക്കിയാൽ ആ യേശുവിൻ്റെ സ്നേഹം എത്രമാത്രം ഗാഢമായിരുന്നു, അത് ഈ മുതിർന്നവരിൽ കാണുന്ന സ്നേഹം, മുതിർന്നവർ കൊടുക്കുന്നതായ സ്നേഹത്തെക്കാളൊക്കെ ആഴമേറിയ ഒന്നായിരുന്നു കുഞ്ഞുങ്ങളോടും പൂക്കളോടും പക്ഷികളോടുമുള്ള സ്നേഹം. തിരുമേനിയുടെ ജീവിതത്തിൽ അത് പലപ്പോഴും ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ തിരുമേനി എപ്പോഴും പറയുന്നതാണ്, അത് വേദപുസ്തകത്തിലുള്ള ഒരു സംഗതിയാണ്. ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ തുച്ഛീകരിക്കരുത്, ഈ കുഞ്ഞുങ്ങളുടെ കാവൽമാലാഖമാർ പിതാവായ ദൈവത്തിൻ്റെ മുഖം കാണുന്നുണ്ട് എന്ന് സുവിശേഷത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരുമേനി തന്നെ പറയുമായിരുന്നു, ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്.
അതുകൊണ്ട് ആ വേദശാസ്ത്രപരമായ ആ ഒരു ബോധ്യം കൊണ്ട് മാത്രമായിരിക്കുകയില്ല, അത് സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും എപ്പോഴും തൻ്റെ അടുത്ത് പ്രവേശിക്കുവാൻ അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്തിരുന്നു. വേറൊരു രണ്ടാമത്തെ കൂട്ടർ തിരുമേനിയുടെ അടുത്ത് യഥാർത്ഥമായ ചോദ്യങ്ങളോടുകൂടി നിഷ്കളങ്കമായ വിജ്ഞാനദാഹത്തോടുകൂടി മറ്റ് സ്വാർത്ഥപരമായ യാതൊരു ലക്ഷ്യവും കൂടാതെ അറിവ് തേടി വരുന്ന ആളുകളാണ്. അവരെ തിരുമേനി എപ്പോഴും സ്വീകരിക്കും. തിരുമേനി എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും എത്ര മണിക്കൂർ സമയം വേണമെങ്കിലും ദിവസങ്ങൾ വേണമെങ്കിലും അവർക്ക് കൊടുക്കുന്നതും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടുന്ന് വലിയ ദൂരമില്ല, മാർക്സിസ്റ്റ് താത്വികാചാര്യനായ പി ഗോവിന്ദപിള്ള താമസിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ശ്രീമാൻ ഗോവിന്ദപിള്ള സെമിനാരിയിൽ വരും. അത് 1960s അവസാനമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അന്ന് ഇന്ത്യയിൽ അത് വിദേശ പുസ്തകങ്ങളൊന്നും വരികയില്ല. അന്ന് ടി വി ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല. പുറത്തുള്ള വാർത്തകളും പുതിയ ആശയങ്ങളും അറിയാനായിട്ട് മറ്റു മാർഗങ്ങളൊന്നും ആളുകൾ വന്ന് പറയണം. അപ്പോൾ തിരുമേനി കൂടെ കൂടെ യാത്ര നടത്തുകയും അന്താരാഷ്ട്ര തലത്തിൽ പ്രഗത്ഭരായ പല വ്യക്തികളോട് സംസാരിക്കുകയും സമ്മേളനങ്ങളിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഗോവിന്ദപിള്ള മാത്രമല്ല അന്നത്തെ കേരളത്തിലുണ്ടായിരുന്ന പല പ്രഗത്ഭരും അവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ സോവിയറ്റ് കമ്മ്യൂണിസത്തിന് വന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനം, എന്താണ് ലോക കമ്മ്യൂണിസത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പുതിയ കാറ്റെന്താണ്, എന്താണ് ന്യൂ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂറോ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആളുകൾ തിരുമേനിയുടെ അടുത്ത് വന്നിരുന്നു. അതിലേറ്റവും മുൻപിൽ നിന്നിരുന്നത് ശ്രീമാൻ പി ഗോവിന്ദപിള്ളയായിരുന്നു. തിരുമേനിയുടെ പുസ്തകങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, അത് ആർക്കും വെറുതെ കൊടുക്കുകയില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കുകയില്ല. അതുകൊണ്ട് പി ഗോവിന്ദപിള്ള ഉച്ച കഴിഞ്ഞ് വന്നാൽ സെമിനാരിയുടെ ലൈബ്രറിയിൽ വന്നിരുന്ന് തിരുമേനിയുടെ ഓഫീസ് തൊട്ടപ്പുറയാണ്, അവിടെ വന്നിരുന്ന് ഇദ്ദേഹം ഈ പുസ്തകങ്ങൾ വായിക്കുകയും നോട്ട് എടുക്കുകയും ചെയ്യും. യാതൊരു 4 മണിയാകുമ്പോൾ ആരെങ്കിലും ഒരു കപ്പ് കട്ടൻ ചായ കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കും. അത് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ ഞങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകും. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കും. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അദ്ദേഹം വായിക്കുകയും എഴുതുകയും ചെയ്യും. 9:30 സൂത്താറ നമസ്കാരമുണ്ട്, ഞങ്ങളൊക്കെ അതിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴും പി ഗോവിന്ദപിള്ള ഇരുന്ന് വായിക്കുകയും എഴുതുകയും. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിലുള്ള വിജ്ഞാനദാഹിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും തിരുമേനിയുടെ അടുത്ത് പ്രവേശനമുണ്ടായിരുന്നു. കുറേ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് തോന്നുന്ന കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഒരു കോളം വന്നു, കഴിഞ്ഞ 50 വർഷങ്ങൾക്കിടയിൽ മലയാളികളുടെ സംസ്കാരത്തെ സ്വാധീനിച്ച കുറേ ആളുകളുടെ പേരാണ്. അപ്പോൾ നമുക്കറിയാവുന്ന വലിയ ആളുകളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ആ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ 1-2 ദിവസത്തിനകം പി ഗോവിന്ദപിള്ള ശക്തമായ ഒരു നീണ്ട ലേഖനം ആ പത്രത്തിന് അയച്ചു. ആ പത്രം ഏതായാലും ആ ലേഖനം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തി. അവിടെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ മറന്നുപോയി എന്നുള്ളതാണ്. 60s-ലും 70s-ലും കേരളത്തിൻ്റെ ബൗദ്ധിക മണ്ഡലത്തെ ഇത്രയധികം സ്വാധീനിക്കുകയും ഒരു വലിയ ശിഷ്യസമ്പത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി എന്തുകൊണ്ട് വിസ്മരിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം താത്വികമായി പറഞ്ഞാൽ നിരീശ്വരനാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ഒരാചാര്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ്. ഇദ്ദേഹം ഒരു സഭയുടെ, വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ ഒരു മെത്രാപൊലിത്തയാണ്. ഇവരുടെ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ ഒത്തിരി ആളുകളുടെ ഭാഗത്തു നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് യഥാർത്ഥമായ വിജ്ഞാനദാഹികളെ തിരുമേനി എപ്പോഴും സ്വീകരിച്ചിരുന്നു. അത് ജാതി മത ഭേദമൊന്നുമില്ല, ആർക്കും എപ്പോഴും തിരുമേനിയുടെ അടുത്ത് കയറി വരാം. കാരണം ഈ അക്ഷരത്തിലൂടെ നാം കണ്ടെത്തുന്നതായ ഒരു ആധ്യാത്മികതയുണ്ട്. അക്ഷരം നമുക്ക് തുറന്നു തരുന്നതായ ഒരു പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചം തിരുമേനിയെ എപ്പോഴും വശീകരിച്ചിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിലൂടെ തിരുമേനി തന്നെ ആ പുതിയ പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. മൂന്നാമതൊരു കൂട്ടരുണ്ടായിരുന്നു, അതും ഒരുപക്ഷേ സാധാരണഗതിയിൽ സംശയം നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു സംഗതിയാണത്. തിരുമേനിയുടെ അടുത്ത് നമ്മൾ സാധാരണഗതിയിൽ മാനസിക അസ്വാസ്ഥ്യമുള്ളവരെന്നോ അല്ലെങ്കിൽ നാട്ടുഭാഷയിൽ ഭ്രാന്തന്മാരെന്നോ ഒക്കെ പറയുന്ന ആളുകളുണ്ട്. അവരിൽ ചില ആളുകളെ തിരുമേനി വളരെ സൗഹൃദത്തോടും
വളരെ സഹാനുഭൂതിയോടും കൂടി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെറുതെ സ്വീകരിച്ച് അവർക്ക് പിച്ചക്കാശ് കൊടുത്ത് വിടാൻ വേണ്ടിയല്ല, അവരെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഇരിക്കുകയും സംഭാഷണം നടത്തുകയും ചെയ്യുന്നത് എന്നെ ആദ്യകാലത്തൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ വലിയ പ്രതിഭാശാലികളായ ചിലരൊക്കെ ആ കാറ്റഗറിയിൽ പെട്ടവരാണ്. ചില നിർഭാഗ്യങ്ങൾ മൂലം, സാഹചര്യങ്ങളുടെ ചില പ്രത്യേക സംഗമം മൂലം അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ഭ്രാന്തന്മാരെന്ന് വിളിക്കപ്പെട്ട് പരിഹസിക്കപ്പെടുന്നവരാണ്. ഇങ്ങനെയുള്ള പലരും തിരുമേനിയുടെ അടുത്ത് വരുമ്പോൾ അവരിലൂടെ തിരുമേനി കാണുന്ന ഒരു പ്രകാശവും ഒരു പുതിയ പ്രപഞ്ചവുമുണ്ട്. അവരുമായിട്ട് സംവദിക്കുവാൻ തിരുമേനിക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ കൂട്ടര് ഈ ഭ്രാന്തന്മാരാണ്. നാലാമതൊരു കൂട്ടം ആളുകളുണ്ടായിരുന്നു, അത് യഥാർത്ഥമായ വിശുദ്ധിയുള്ള ആളുകളാണ്. ഞാൻ ഡൽഹിയിൽ 2-3 വർഷക്കാലം പ്രവർത്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഡൽഹിയിൽ ഏതെല്ലാം തലത്തിലാണ് തിരുമേനിക്ക് ബന്ധങ്ങൾ ഉള്ളതെന്ന്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വരുന്നതിനെ കുറിച്ച് ഡോക്ടർ സോജനായി ഇവിടെ പ്രസ്താവിച്ചു. എനിക്കിപ്പോഴും ഓർക്കുന്നു, അവിടുത്തെ പി ജി സ്റ്റുഡൻസ്, ജെ എൻ യുവിലെ പി ജി സ്റ്റുഡൻസ് തിരുമേനി പക്ഷാഘാതം മൂലം കിടപ്പിലായ സമയത്ത് അങ്ങോട്ട് പോയി ക്ലാസ് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ തിരുമേനിയുടെ മുറിയിലേക്ക് വരുന്നതും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഈ സിഖുകാരാണെങ്കിലും ബുദ്ധമതക്കാരാണെങ്കിലും ജൈനന്മാരാണെങ്കിലും അവരുടെ യഥാർത്ഥമായ വിശുദ്ധിയുള്ള ആളുകളെ തിരുമേനി തിരിച്ചറിയുകയും അവരെ വളരെയധികം ബഹുമാനിക്കുകയും അവരുടെ മുൻപിൽ വേണമെങ്കിൽ സാഷ്ടാംഗ നമസ്കാരം നടത്താൻ തയ്യാറാവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വിനയം തിരുമേനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന നാല് കൂട്ടരുടെ അടുത്തും തിരുമേനി വിനയവാനായിരുന്നു. എന്നാൽ തിരുമേനിയെക്കുറിച്ചുള്ള പൊതുധാരണ അങ്ങനെയല്ല. അദ്ദേഹം വലിയ അഹങ്കാരിയാണ്, വലിയ തലക്കനമുള്ള ആളാണ്, അദ്ദേഹം മൂക്കത്ത് ശുണ്ഠിയുള്ളവനാണ്, ഒരു കുഞ്ഞിനെ പോലും അടുത്തടിപ്പിക്കുകയില്ലാത്തവനാണ്, ഇങ്ങനെയൊക്കെയുള്ള ധാരണ ഒരു ശരിയാണത്. തിരുമേനിൻ്റെ അടുത്ത് ഏതെങ്കിലും പ്രറ്റൻഷനോടുകൂടി, അതായത് ഞാനൊരു വലിയ പണ്ഡിതനാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ പഠിച്ചത് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് എന്ന് പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഉള്ളിലുള്ള ധാരണയോടെ വരുന്ന ആളിനെ കാണുമ്പോഴേ തിരുമേനിക്ക് മണത്തറിയാം ഇത് ഏത് തരത്തിലുള്ള ആളാണെന്ന്. അവരുമായിട്ട് തിരുമേനി ചേരുകയില്ല, ഒരിക്കലും അവരുമായിട്ട് ചേരുകയില്ല. അതായത് പ്രത്യേകിച്ചും ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് ഈ ഭാരതീയവും ദേശീയവുമായിട്ടുള്ള നമ്മുടെ യഥാർത്ഥ പാരമ്പര്യങ്ങളെ മനസ്സിലാക്കാതെയും അതിനോട് ഒരുതരം പരിഹാസം കലർന്ന മനോഭാവം പുലർത്തിയും വരുന്ന ആളുകളുണ്ട്. അവരെ തിരുമേനി ഒരിക്കലും വഹിക്കുകയില്ല. അവരോട് പലപ്പോഴും വഴക്കുണ്ടാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയും തിരുമേനി അഹങ്കാരിയാണെന്ന് പറയും. അത് എത്ര പ്രമാണിയാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും തിരുമേനി അങ്ങനെയുള്ളവരോട് കയർക്കുന്നതും ഒക്കെ ഒരു സാധാരണ സംഭവമായിരുന്നു. അപ്പോൾ ഈ രണ്ട് വശങ്ങളുണ്ട്. അതുകൊണ്ട് തിരുമേനിയെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആർദ്രമായ മനസ്സിൻ്റെ കുഞ്ഞുങ്ങളോടും പൂക്കളോടും ഭ്രാന്തന്മാരോടും വിശുദ്ധന്മാരോടും യഥാർത്ഥ വിജ്ഞാന ദാഹികളോടും സംവദിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ മറുവശം ഞാനിത് സൂചിപ്പിച്ചത്. അദ്ദേഹത്തെ അടുത്തറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ആളുകൾ തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ദുഃഖം തോന്നാറുണ്ട്. എന്നാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എനിക്കിത് പറയാൻ സാധിക്കുകയില്ലായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം വളരെ വിനയാന്വിതനാണെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൽ നിന്നെന്തെങ്കിലും നേടാൻ വേണ്ടി പറയുകയാണെന്നോ അല്ലെങ്കിൽ അന്ധമായ ആരാധന കൊണ്ട് പറയുകയാണെന്നോ ഒക്കെ ആളുകൾ ഒരുപക്ഷെ വ്യാഖ്യാനിച്ചേക്കും. അതുകൊണ്ട് ഇപ്പോഴെനിക്കത് പറയാൻ അവസരമുണ്ട്, ഞാനത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തിരുമേനിയുടെ ഈ വിജ്ഞാന മേഖല ഏതെങ്കിലും ഒന്നായിരുന്നില്ല. നമുക്കൊക്കെ വിദഗ്ധന്മാരുണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ കോമ്പിറ്റൻസ് ഉള്ള ആളുകളുണ്ട്, അവർ അഗാധമായ ജ്ഞാനം അതിൽ കാണും. അത് ഏത് വിജ്ഞാന മേഖല, മെഡിസിൻ ആണെങ്കിലും എൻജിനീയറിംഗ് ആണെങ്കിലും നിയമമാണെങ്കിലും പ്രത്യേക മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട്. തിരുമേനിയുടെ മനസ്സ് അങ്ങനെയല്ല. തിരുമേനിയുടെ മനസ്സ് ആക്ഷരികമായിട്ട് തന്നെ എൻസൈക്ലോപീഡിക് മൈൻഡായിരുന്നു. എന്ന് പറഞ്ഞാൽ സകലത്തെയും സകല വിജ്ഞാനത്തെയും ഉൾക്കൊള്ളാനുള്ള ഒരു സവിശേഷമായ കഴിവ് തിരുമേനിക്കുണ്ടായിരുന്നു. ഞാനൊരു സംഭവം കൂടെ പറയാം. 1979 അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് ഒരാഴ്ചത്തെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നു. അതിൻ്റെ വിഷയം
ഫെയ്ത്ത് സയൻസ് ആൻഡ് ദ ഫ്യൂച്ചർ എന്നായിരുന്നു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ചർച്ച് ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യക്ഷനായിരുന്നു ആ സമയത്ത് തിരുമേനി. അപ്പം മതവും ശാസ്ത്രവും മനുഷ്യരാശിയുടെ ഭാവിയും സംബന്ധിച്ചുള്ള പൊതുവിഷയങ്ങളാണ് ആ കോൺഫറൻസിലെടുത്തത്. അന്നൊരു ശമാശനായിരുന്ന എനിക്കും അവിടെ പോകുന്നതിന് അവസരമുണ്ടായതുകൊണ്ട് അതിന് സാക്ഷിയാകുന്നതിനും സാധിച്ചു. അപ്പോൾ MIT നിങ്ങൾക്കറിയാം, ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വൻകോട്ടയെന്നറിയപ്പെടുന്ന സ്ഥലമാണ് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടെ ഈ സദസ്സിലും വേദിയിലുമൊക്കെ നൊബേൽ സമ്മാനം കിട്ടിയ പല ശാസ്ത്രജ്ഞന്മാരും പല വിഷയങ്ങളിൽ പണ്ഡിതന്മാരായവർ അവിടെ ഇരിപ്പുണ്ട്. എങ്കിലും തിരുമേനി എഴുന്നേറ്റ് ശാസ്ത്രത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ശാസ്ത്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ രീതിശാസ്ത്രം അതിൻ്റെ മെത്തഡോളജിയെക്കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് അവരൊക്കെ അന്തം വിട്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ പണ്ഡിതന്മാരാണെങ്കിലും അവർക്ക് ഇത്ര ഭംഗിയായിട്ട്, അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷാണെങ്കിലും ഇത്ര ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ അവരെ പഠിക്കുന്ന വിഷയത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങളെക്കുറിച്ച് പറയാൻ അവർക്ക് സാധിക്കുകയില്ലായിരുന്നു. ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ ഒത്തിരി ശത്രുക്കളുണ്ടായത്. ശത്രുക്കളെന്ന് പറഞ്ഞാൽ പാശ്ചാത്യരായ വലിയ പണ്ഡിതന്മാർ, അത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ആഫ്രിക്കക്കാർ ഏഷ്യക്കാർ, ഇവരൊന്നും ശാസ്ത്രത്തിലും ദർശനത്തിലുമൊന്നും ഞങ്ങളുടെ 5 അയൽവക്കത്ത് വരികയില്ല എന്ന് ചെറുപ്പം മുതലേ ധരിച്ചിരുന്ന പാശ്ചാത്യ പണ്ഡിതന്മാരുണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ചൊക്കെ സ്വാഭാവികമാണ് അസൂയം. നിങ്ങൾക്കറിയാം ശാസ്ത്ര ലോകത്തിൽ വലിയ അസൂയുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. അത് നൊബേൽ സമ്മാനത്തിൻ്റെയൊക്കെ ലിസ്റ്റ് വരുമ്പോൾ അസൂയൊക്കെ പലപ്പോഴും പുറത്തു വരാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരാൾ തിരുമേനിയോടുള്ള ആരാധനയുമുണ്ട്, കുറച്ച് അസൂയയുമുണ്ട്. ഈ MIT കോൺഫറൻസ് ഹാളിൽ എൻ്റെ മുൻപിൽ ഒരു വലിയ ബോർഡുണ്ട്, അത് അവിടെ പലർക്കും എഴുതിയിടാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ അവധി ഒരു ബോർഡിൽ ഒരാൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. സൃഷ്ടാവായ ദൈവം 5-6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ അത് വായിച്ചപ്പോൾ മാർ ഗ്രിഗോറിയോസ് ദൈവത്തോട് പറഞ്ഞു, അങ്ങ് എന്നോട് കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് എല്ലാം 3 ദിവസം കൊണ്ട് ഉണ്ടാക്കാനുള്ള മാർഗം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത് ഒരു പരിഹാസവുമാണ്, വലിയൊരു അഭിനന്ദനവുമാണ്. അതായത് നമ്മൾ വളരെ സങ്കീർണമായ രീതിയിലൂടെയൊക്കെ പോയി വലിയ സംഗതികളിൽ ഒത്തിരി സമയമെടുത്തും ഊർജം പണവും ചെലവാക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് ചെയ്യുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ ശാസ്ത്രത്തിൻ്റെ പല രീതി ശാസ്ത്രത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ചും തിരുമേനി വളരെ വിമർശനത്തോടെ പറയുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നൊരു വലിയ തമാശ ഉണ്ടായി, ശക്തിയായ സയൻസും റിലിജനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ശക്തിയായ ഡിബേറ്റുകൾ നടക്കുന്ന സമയത്ത് ഈ അതിൻ്റെ പ്രധാനപ്പെട്ട ഓഡിറ്റോറിയത്തിൻ്റെ പേര് ക്രസ്കി ഓഡിറ്റോറിയം എന്നാണ്. അപ്പോൾ വേനൽക്കാലമാണെങ്കിലും അന്ന് മഴ പെയ്തപ്പോൾ വലിയ പ്രശസ്തരായ ആളുകൾ ഇരിക്കുന്ന സ്റ്റേജിൽ അവിടെയും ഇവിടെയൊക്കെ ലീക്കുണ്ടായി. അപ്പം ചെയർ ചെയ്തിരുന്ന ആൾ പറഞ്ഞു ബക്കറ്റുകൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, കാരണം ലീക്ക് വെള്ളം പിടിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതിൻ്റെ വൻകോട്ടയെന്ന് കരുതിയിരിക്കുന്ന MIT എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമാണ് നമ്മൾ കാണുന്നത്. മഴ പെയ്തപ്പോൾ ക്രസ്കി ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിൽ വെള്ളം വീഴുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി തമാശകൾ ഉണ്ടായി. പല ആളുകളും തിരുമേനിയെ കളിയാക്കിയും ആരാധനാപൂർവ്വവും ഒക്കെ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ അവിടെ പറഞ്ഞത് ഞാനൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തിരുമേനിയുടെ വേദശാസ്ത്രവും ശാസ്ത്രപരവും ദാർശനികവുമായ ചിന്തകളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടെ സ്പർശിക്കുന്നില്ല, കാരണം അതിനുള്ള അവസരമല്ല എന്നെനിക്ക്. ഇതൊരു അനുസ്മരണയാണ്. ഇത് നമുക്ക് ഏറ്റവും സ്നേഹപൂർവ്വം വിനയപൂർവ്വം നമ്മൾ നടത്തേണ്ടതായ ഒരു ഓർമ്മയാണ്. ഞാൻ തിരുമേനിയുടെ മനുഷ്യത്വം വളരെ ആഴമായിട്ടുള്ള ഒന്നായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുമേനിയുടെ അവസാന സമയത്തൊക്കെ ഈ മനുഷ്യത്വത്തെക്കുറിച്ചും കരുണ കമ്പാഷനെക്കുറിച്ചും ഒക്കെയാണ് തിരുമേനി കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹോളിസ്റ്റിക് മെഡിസിനിൽ തിരുമേനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഓക്സ്ഫോർഡിൽ നിന്ന് ജർമ്മനിയിൽ കൊളോണിയിലേക്കുള്ള ഒരു യാത്രക്കിടയിലാണ് ആദ്യത്തെ സ്ട്രോക്ക് ഉണ്ടാകുന്നത്.
അപ്പം വളരെ വിഷമിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയ ആളിന് അവിടെ ചെന്നപ്പോൾ വീൽ ചെയറിൽ അദ്ദേഹത്തെ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അതറിഞ്ഞുകൊണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം സുഖം പ്രാപിച്ചു തുടങ്ങി. ആ സമയത്ത് ഞാനവിടെ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ചുമതലയുണ്ട്. ഞാൻ തയ്യാറായി അവിടെ ചെന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടത് കൈയും ഇടത് കാലും തളർന്നിരിക്കുകയാണ്. ഒരു കൈ ഉപയോഗിച്ച് അദ്ദേഹം ഇട്ടിരുന്ന പാൻസ് പൈജാമ മാറുകയാണ്. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, തിരുമേനി ഞാൻ സഹായിക്കാൻ വേണ്ട അപ്പോ മാറി നിന്നു എന്ന് പറഞ്ഞു. ഈ ഒരു കൈ കൊണ്ട് തിരുമേനി അത് തന്നെ അവിടെ കിടന്ന് കുറേ സമയമെടുത്ത് തിരുമേനി വസ്ത്രം മാറുകയാണ്. അപ്പോൾ അവിടെ ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്, അതോട് ചേർത്തൊരു ഫാക്സ് മെഷീനും വെച്ചിട്ടുണ്ട്. ഈ ഒരു കൈ കൊണ്ട് തിരുമേനി ഈ ഇതിൽ അടിക്കുകയും മെസ്സേജ് ഫാക്സിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പലർക്കും അയക്കുകയും ചെയ്തു. എന്നെ അത്ഭുതപ്പെടുത്തിയ സംഗതിയാണ് ഈ അസുഖം തിരുമേനിയെ ഒട്ടും തളർത്തുന്നില്ല. അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ തിരുമേനി അതികഠിനമായ പരിശ്രമം നടത്തി. അതുകൊണ്ട് ആരും സഹായിക്കേണ്ട, ഞാൻ എൻ്റെ ബ്രെയിനും എൻ്റെ അവയവങ്ങളും ഉപയോഗിച്ച് എൻ്റെ കാര്യം നടത്താം എന്ന് തിരുമേനി തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ്. മറ്റാരെങ്കിലും സഹായിച്ചാൽ അദ്ദേഹം പാസീവായി പോവും, പിന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ഫങ്ഷൻ ചെയ്യുകയില്ല എന്നുള്ള ഒരു ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ല്യൂക്കേമിയ പിടിച്ചു. അദ്ദേഹം മരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കാർഡിയാക് അറസ്റ്റ് കൊണ്ടാണ് എന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹം ഈ ലോകത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്ന വലിയ വലിയ സംഗതികളെക്കുറിച്ച് അറിയുകയും ഞങ്ങളോടൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും പഠിപ്പിക്കുമായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വലിയ ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്നു. കാരണം വളരെ സ്വതന്ത്രമായിട്ട് ഈ ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അനായാസം പറന്നു നടന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് യാതൊരു ബലഹീനതയും ഉണ്ടായിട്ടുമില്ല. പെട്ടെന്ന് ശരീരം ബലഹീനമാവുകയും മനസ്സ് ഇങ്ങനെ അനന്ത വിഹായസിൽ പറന്ന് വീരുകയും ചെയ്യും. അത് തമ്മിലുള്ള വൈരുദ്ധ്യം അദ്ദേഹത്തെ വളരെയധികം ദുഃഖിപ്പിക്കുകയും അത് പലപ്പോഴും അടുത്ത് നിൽക്കുന്നവരോടൊക്കെ ദേഷ്യമായിട്ടും ഈർച്ചയായിട്ടും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നല്ല ശിഷ്യന്മാരും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവരും ഒക്കെ അതൊക്കെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന രീതിയും ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹിച്ചിരുന്ന ഒരു വലിയ സംഘം ആളുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ എവിടെയോ നമ്മുടെ ജോയിസ് തോട്ടയ്ക്കാട്ടെ പറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിപ്പിച്ചിരുന്ന സെമിനാരിയോ അദ്ദേഹം സ്നേഹിച്ചിരുന്ന സഭയിലോ അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന മതത്തിലോ അല്ല അദ്ദേഹത്തിന് കൂടുതൽ ശിഷ്യന്മാരുള്ളത്, അതിന് പുറത്താണ് എന്നാണ്. ദലൈലാമയും മറ്റുമൊക്കെ, ദലൈലാമയ്ക്ക് ഇംഗ്ലീഷ് അത്ര വശമുള്ള ആളല്ല. ഇപ്പം കുറച്ചൊക്കെ പറയും. ആദ്യകാലത്തൊക്കെ എവിടെയെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ദലൈലാമ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കിയുള്ളത് ഗ്രിഗോറിയോസ് പറഞ്ഞോളും. ബുദ്ധമതത്തെക്കുറിച്ചാണ്, ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളിൽ ഇത് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞുകൊള്ളും എന്ന് വരെ അദ്ദേഹത്തെ വിശ്വസിക്കുമായിരുന്നു. അദ്ദേഹം ഈ വിശ്വസനീയനായ ഒരു വ്യക്തിയായിരുന്നു. അതും എനിക്ക് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം ആരെയും ചതിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധി വളരെ സങ്കീർണമായ രീതിയിൽ പ്രവർത്തിക്കുമെങ്കിലും നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വലിയ ശത്രുക്കളാവട്ടെ, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഉപദേശം തേടി ചെല്ലുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിങ്ങളെ വഴിതെറ്റിക്കാം, അതിനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളെ വഴിതെറ്റിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നുന്ന ഏറ്റവും ഉത്തമമായ പരിഹാരം ഉപദേശം നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ഹി വാസ് റിലയബിൾ പേഴ്സൺ, ടോട്ടലി റിലയബിൾ. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ഡൽഹിയിൽ വെച്ച് മനസ്സിലാക്കി, ഈ ബുദ്ധമതക്കാരും ജൈനമതക്കാരും സിഖുകാരും എല്ലാം തന്നെ ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ആചാര്യനായിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് അകത്തുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹത്തോട് പങ്കുവയ്ക്കാം. അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ ദർശനത്തെക്കുറിച്ചുമുള്ള പുസ്തകങ്ങൾ എഴുതണമെങ്കിൽ അദ്ദേഹത്തോടെ ചോദിക്കുന്നത് ഗ്രിഗോറിയോസ് എഴുതിത്തരുമോ എന്നാണ് ചോദിക്കുന്നത്. അത്രയധികം ഈ മനുഷ്യരുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. അതിനെ മതത്തിൻ്റെയോ ജാതിയുടെയോ വിശ്വാസത്തിൻ്റെയോ ഒന്നും മതിൽക്കെട്ടുകൾ അദ്ദേഹത്തിന് ബാധകമായിരുന്നില്ല. എല്ലാറ്റിനും ഉപരിയായിട്ട് ഉയരുവാനുള്ള ഒരു സവിശേഷമായ സിദ്ധി ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. അത് നമുക്ക് വേണ്ടിയും അദ്ദേഹം ഒത്തിരി ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇന്ത്യയിൽ വന്ന്